എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു ഡേറ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികളാണ് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പ്രഖ്യാപിക്കും എന്നും ഇത്തരത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. HSCAP സൈറ്റിൽ വന്ന ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പ്രകാരം ഈ മാസം 19ാം തീയതിയായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുക. എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 19ാം തീയതി തന്നെ അഡ്മിഷൻ ആരംഭിക്കും എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൂടി ആ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മുമ്പ് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകൾ പ്രഖ്യാപിച്ചിരുന്നതിലും അല്ലെങ്കിൽ പറഞ്ഞിരുന്നതിലും ഒരു ദിവസം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും നമുക്ക് ഒരു ദിവസം നേരത്തെ പ്രതീക്ഷിക്കാം. കാരണം 19ാം തീയതി രാവിലെ മുതൽ അഡ്മിഷൻ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് നോക്കി ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ദിവസം നേരത്തെ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കണം. അതുകൊണ്ട് തന്നെ 19ാം തീയതിയാണ് ഒഫീഷ്യൽ ഡേറ്റ് വന്നതെങ്കിലും 18ാം തീയതി തന്നെ നമുക്ക് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് എപ്പോൾ പ്രഖ്യാപിച്ചാലും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്കെത്തും. ആ ഒരു വീഡിയോയിൽ അലോട്ട്മെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നും അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചവരും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമുള്ള അഡ്മിഷൻ രീതികൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇനി പ്ലസ് വൺ ട്രാൻസ്ഫറിനായി കാത്തിരിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ട്രാൻസ്ഫറിൻ്റെ ഡേറ്റ് വരാൻ തന്നെയായിരിക്കും. എന്നാൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്ലസ് വൺ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ഒഫീഷ്യൽ അറിയിപ്പും വന്നിട്ടില്ല. നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒഫീഷ്യൽ അറിയിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. എന്നാൽ നമുക്കറിയാൻ സാധിച്ചത് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം, അതായത് മുമ്പ് പറഞ്ഞു 19ാം തീയതി മുതൽ അഡ്മിഷൻ ആരംഭിക്കുന്നുണ്ട്, അത് 5ോ 6ോ ദിവസം നീണ്ടേക്കാം. ആ ദിവസത്തിന് ശേഷമേ ട്രാൻസ്ഫർ ഉണ്ടാവും. അതായത് ഈ മാസം അവസാനത്തോടുകൂടി, അതായത് ഈ മാസം 25ന് ശേഷം ഈ ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ ഡേറ്റോ അല്ലെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ട്രാൻസ്ഫറിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും കുറച്ച് ദിവസങ്ങൾ കൂടെ കാത്തിരിക്കണം. ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് ട്രാൻസ്ഫറിനായി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നത് ആണ്. അപ്പോൾ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടും ഇനി വരുന്ന ഒഫീഷ്യൽ അറിയിപ്പുകളെല്ലാം നമ്മൾ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കും. അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിക്കുക.